ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്ക. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും ആകുന്നു. അങ്ങനെ നിന്ന് രഹസ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. ഞങ്ങളങ്ങേ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതത്തിലെ 90-ാമത്തെ ഗീതം നമുക്ക് ചേർന്നു പാടാം. Thank you.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിതാനി അഞ്ചാം ഭാഗം, ആരാധനക്രമം ഏഴാം പുറം. സ്തുതിലിതാനി അഞ്ചാം ഭാഗം, ആരാധനക്രമം ഏഴാം പുറം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു. അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കയില്ല. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ദൈവസന്നിധിയിൽ ഉണർന്നുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ ആരാധനക്രമം 9-ാം പുറത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്ത ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി. ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിനെ സഹായിക്കണമേ.
അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായി, പുതിയ ജീവിതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 14 പുറത്തെ പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്നു ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവവുമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്കു വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കു വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിനും, അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ടും മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 175 ഗീതം നമുക്ക് ചേർന്ന് പാടാം. Thank you.
42-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ എന്റെ ആത്മാവിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്തിൽ തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വായിക്കുന്നതിനായി ലഭിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യോവേൽ പ്രവചനം 2:28-32. യോവേൽ പ്രവചനം 2:28-32 വചനങ്ങളെ ശ്രദ്ധിപ്പിൻ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10:44-48. അപ്പോസ്തല പ്രവൃത്തികൾ 10:44-48 ദൈവവചനം ശ്രദ്ധിപ്പിൻ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്തീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു.
ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അനേകർക്ക് ലഭിക്കാത്ത ഈ മഹാഭാഗ്യം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഒരു മഹാമാരിയുടെ ഭീഷണിയിൽ ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവം നമ്മെ ഇത്രത്തോളം സുഖഭദ്രമായി ആരോഗ്യത്തോടെ കാത്തുപരിപാലിക്കുന്ന ദൈവകൃപകളെ നമുക്ക് ഓർക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ട്. പലവിധ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. പ്രത്യേകിച്ച് COVID-19 എന്ന ഈ രോഗ വ്യാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി, ആരോഗ്യപ്രവർത്തകർക്കായി, ശുചീകരണ തൊഴിലാളികൾക്കായി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ ദൈവം മാനിക്കുന്നതിനായി, അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഈ മഹാമാരിയുടെ പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ, സമൂഹങ്ങളെ നമുക്ക് പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. ദൈവത്തിൻ്റെ ആശ്വാസവും വിടുതലും എല്ലാവരും അനുഭവിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. വേദനയിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. ചികിത്സയിലായിരിക്കുന്നവരുണ്ട്. മറ്റു പലവിധ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ഈ നാളുകളിൽ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നമുക്ക് ഓർക്കാം. ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവും കരുണയും നാം അനുഭവിക്കുന്നതിനു വേണ്ടി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. അനാഥരായി, വിധവമാരായി, ഗർഭിണികളായി നമ്മുടെ ഇടയിലുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം.
കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഭവന നിർമ്മാണത്തിലായിരുന്ന അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കു വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളിലും പ്രയാസങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. മറ്റു പലവിധ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, യൗവന മക്കൾക്കായി ഒക്കെ പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പരീക്ഷകൾ എഴുതി തുടർ പരീക്ഷകൾക്കായി കാത്തിരിക്കുന്നവരുണ്ട്, റിസൾട്ടിനായി കാത്തിരിക്കുന്നവരുണ്ട്. മറ്റ് പലവിധ ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. സഭാ കമ്മിറ്റിക്കായി അവരുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്കോർക്കാം. അവരുടെയും പ്രവർത്തനങ്ങളെ ദൈവം ആശീർവദിക്കുന്നതിനായി അപേക്ഷിക്കാം. വരും നാളുകളിൽ ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയായി ചെയ്യുന്ന മിഷണറി പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. തൊഴുക്കിൽ സഭയായി സ്പോൺസർ ചെയ്തിരിക്കുന്ന 25 മിഷണറിമാർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി, അവരുടെ പ്രവർത്തന മേഖലകൾക്കായി നമുക്ക് പ്രത്യേകാൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ സമൂഹങ്ങളെ നമുക്ക് ഓർക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കാവലും അനുഭവിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ ഭാഗഭാക്കായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കാം. ആരെങ്കിലും വേദനയോടെയോ ഭാരത്തോടെയോ ആയിരിക്കുകയാണെങ്കിൽ എല്ലാവരും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനും ദൈവത്തിൻ്റെ കൃപയും വിടുതലും ആശ്വാസവും എല്ലാവരും അനുഭവിക്കുന്നതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല സാഹചര്യങ്ങൾക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമായിരിക്കാൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വിനയപ്പെടുത്തുമ്പോൾ തിരുകൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. രോഗികളായി കർത്താവേ പലവിധ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ഞങ്ങളുടെ രോഗക്കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്ന തിരുസാന്നിധ്യം എല്ലാവരുടെ മേലും അവിടുന്ന് ചൊരിയണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദാരിദ്ര്യ ദുഃഖങ്ങളിലായി, കടഭാരങ്ങളിലായി കർത്താവേ, മറ്റു പലവിധ പ്രതിസന്ധിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു പിതാവേ. എല്ലാവരോടും അവിടുന്ന് മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ കരുണയും അങ്ങയുടെ മഹാസ്നേഹവും വിശ്വസ്തതയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി നാളുകളിൽ അനുഭവിക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കുടുംബ ജീവിതത്തിനായി ഒരുങ്ങി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മറ്റ് പലവിധ ആവശ്യഭാരങ്ങളിലായിരിക്കുന്ന എല്ലാവരോടും അവിടുന്ന് മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നത്തെ ആരാധനയെ അവിടുന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ച ദയക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇതിൽ ഭാഗഭാക്കാകുന്ന എല്ലാ അവിടുത്തെ ദാസർക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തിരുസാന്നിധ്യം അനുഭവിക്കുന്നതിനും കർത്താവേ അങ്ങയുടെ കൃപ അനുഭവിക്കുന്നതിനും അവിടുന്ന് നൽകുന്ന നല്ല സാഹചര്യങ്ങൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെല്ലാം വിനയപ്പെടുത്തുന്നു. ഞങ്ങളിന്ന് കേൾക്കേണ്ടുന്ന വചനത്തെ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ആരാധനയുടെ ശേഷിച്ച സമയവും തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. സർവമാനവും മഹത്വവും അവിടുത്തേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ.
ക്രിസ്തീയ ഗീതത്തിലെ 74-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. വചന ധ്യാനത്തിനായി യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ും 29-ും വാക്യങ്ങൾ വായിക്കുന്നു. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. നമുക്ക് പ്രാർത്ഥിക്കാം. വചനധ്യാനത്തിനായി തിരുമുമ്പിൽ ഞങ്ങൾ വരുമ്പോൾ അവിടുത്തെ ദിവ്യാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും വചനത്തെ വിവേചിക്കുവാൻ ഞങ്ങൾക്കവിടുന്ന് കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് അതിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് നമ്മളൊക്കെ കമ്പോള സംസ്കാരത്തിൻ്റെ അനുകർത്താക്കളാണ്. കമ്പോള സംസ്കാരത്തിൻ്റെ പ്രത്യേകത ലാഭേച്ഛ മാത്രമാണ്. അവിടെ ബന്ധങ്ങൾക്കോ ദൈവിക ചിന്തകൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ലാഭം മാത്രം, അതായത് എല്ലാം കച്ചവടം. ഈ കമ്പോളത്തിൽ ഇപ്പോൾ വാങ്ങാൻ ലഭിക്കാത്തതൊന്നുമില്ല. എന്നാൽ ഏറ്റവും ചെലവുള്ളത് ആത്മീയതയാണ്.
ഇന്ന് ഏറ്റവും അധികം ലാഭം കൊയ്യാൻ കഴിയുന്ന വിൽപ്പന ചരക്കായി പരിശുദ്ധാത്മാവിനെ മാറ്റിയിരിക്കുന്നു. ക്രിസ്തു സഭയുടെ ആവിർഭാവത്തെക്കുറിച്ച് പ്രബലമായ രണ്ടു ദർശനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളുമായി ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രാന്തപ്രദേശത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു, എന്നെക്കുറിച്ചുള്ള ഈ ജനത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണെന്ന്, മറ്റു ചിലർ പറയുന്നു നീ ഏലിയാവാണെന്ന്, മറ്റു ചിലർ പറയുന്നു യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന്. അപ്രതീക്ഷിതമായി ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ സംസ്ഥാപിതമായ ക്രിസ്തു സഭ, മറ്റൊന്ന് പെന്തക്കോസ് നാളിൽ ക്രിസ്തു സഭ സംജാതമായി എന്നതാണ്. ക്രിസ്തു സഭ സംജാതമായത് പരിശുദ്ധാത്മാവിനാണ്. ഇന്ന് ക്രിസ്തു സഭ വിഘടിച്ചു നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം എന്ന ധ്യാന വിഷയം വളരെ ശ്രദ്ധേയം തന്നെ. ഇന്നത്തെ പഴയ നിയമ പാഠഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രതീക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുക. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രതീക്ഷ. BC 587 നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ആക്രമിച്ച് നശിപ്പിച്ചു. യഹൂദന്മാർ ഗത്യന്തരമില്ലാതെ അന്യദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. പിൽക്കാല സംഭവങ്ങളാണ് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ദുരിതപൂർണമായ ജീവിതം, ഇസ്രായേൽ ജനത്തിൻ്റെ ദുരന്തപൂർണമായ ജീവിതം, അവർ അനുഭവിച്ച അനവധി വേദനകൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആ സംഭവങ്ങൾ അവിടെ വിവരിച്ചു തുടങ്ങുന്നു. ഈ ജനത്തിന് നാശം സംഭവിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ഷേമവും ഐശ്വര്യവും പുനർലഭ്യമാകുമെന്ന് പ്രവചനത്തിൻ്റെ ധ്വനി. എങ്ങും ചിന്നിച്ചിതറിപ്പോയ ഈ യഹൂദ ജനതയ്ക്ക് നാളുകളിൽ ലഭ്യമാകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അപൂർവ സന്ദർഭങ്ങളിലും അപൂർവം ആളുകളിലും മാത്രമുണ്ടായിരുന്ന ആത്മിക ശക്തി ഇവിടെ ഇതാ പ്രായവ്യത്യാസമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ കൂടാതെ എല്ലാ ഇസ്രായേലിയർക്കും നൽകുന്നു എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഗിദയോനിലൂടെ മിദ്യാന്യരിൽ നിന്ന് ഇസ്രായേൽ ജനം വിമോചിക്കപ്പെടുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 6-ാം അധ്യായത്തിൻ്റെ 34, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഗിദയോൻ്റെ മേൽ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഗിദയോൻ്റെ മേൽ വന്നു. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, അപൂർവ സന്ദർഭങ്ങളിലും അപൂർവം ആളുകളിലും മാത്രമുണ്ടായിരുന്ന ആത്മിക ശക്തി ഇവിടെ പ്രായഭേദം കൂടാതെ
എല്ലാവരിലും പകരുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. യഹോവയുടെ ദിവസം ഒരു പുതിയ യുഗപ്പിറവിയുടെ അവസരമായി പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അന്യനാടുകളിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ജനം, അവർ അശുദ്ധരാക്കപ്പെട്ടിരുന്നു, അവരെ ശുദ്ധീകരിക്കണം, അവരുടെ മേൽ നിർമ്മല ജലം തളിച്ച് അഴുക്ക് കഴുകിക്കളയണം. ജലം കൊണ്ടുള്ള ശുദ്ധീകരണം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും നടന്നിട്ടുണ്ട്, പക്ഷേ ലക്ഷ്യം സാധിച്ചിട്ടില്ല. ഇവിടെ അശുദ്ധി എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന ഇല്ലാതാകണമെങ്കിൽ വിഗ്രഹങ്ങൾ ഇല്ലാതാകണം, മനസ്സിലുള്ള വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെടണം, അല്ലെങ്കിൽ വീണ്ടും വിഗ്രഹങ്ങൾ പ്രത്യക്ഷമാകും. കാരണം മനുഷ്യഹൃദയം കല്ലാണ്. മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടണം, അല്ലെങ്കിൽ വീണ്ടും വിഗ്രഹങ്ങൾ പ്രത്യക്ഷമാകും. മനുഷ്യൻ്റെ ഹൃദയം കല്ലാണ്, ദോഷപ്രവണതകളുള്ളത്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ 17:9 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? മനസ്സിലാക്കാൻ വിഷമമുള്ളത്, ഏറ്റവും ദുഷിച്ചത്, വക്രമായത്, വളഞ്ഞത് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നു, രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളയുക, രക്ഷിക്കപ്പെടേണ്ടതിന് നിൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളയുക. സ്വാർത്ഥതയും വിദ്വേഷവും കൊണ്ട് ചീർത്തുവീർത്തിരിക്കുന്ന മനുഷ്യ മനസ്സുകൾ, മനുഷ്യഹൃദയങ്ങൾ ദുഷ്ടമാണ്. ഇത് ലോക്ക്ഡൗൺ കാലമാണ്. മാനം തെളിഞ്ഞു, അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു എന്ന് നാം അഭിമാനിക്കുന്നു. ഹൃദയത്തിലെ മാലിന്യങ്ങൾ നിർമൂലമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന മാലിന്യം നിർമ്മലീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഹൃദയ കാഠിന്യം കുറഞ്ഞോ? ഇന്നത്തെ മനുഷ്യന് ദൈവാത്മാവിനെ സ്വീകരിക്കാൻ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കൂരിരുട്ട് ഹൃദയത്തിൽ നിന്ന് വിവാടനം ചെയ്യേണ്ടതുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നു, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. മനുഷ്യൻ്റെ ഹൃദയസ്ഥിതിയെ അർത്ഥമാക്കുന്ന വയലാർ രാമവർമ്മയുടെ ചില വരികൾ പ്രത്യേകം ശ്രദ്ധയാണ്. കസവുതട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയ വരികളാണ്. ആ ഗാനത്തിലെ വരികൾ ഇതാണ്: കല്ലുകൊണ്ടോ കരിങ്കല്ലുകൊണ്ടോ കണ്ണീരിലളിയാത്ത മണ്ണുകൊണ്ടോ അല്ലാഹു പണ്ട് മെനഞ്ഞെടുത്തു ആദിയിൽ ഹൗവദൻ ഹൃദയം. ഇനി അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. ആയിരമായിരം ഇരുട്ടറകൾ, അതിൽ അജ്ഞാത പാതാള ഗുഹകൾ, ബാഷ്പതടങ്ങൾ, താജ്മഹലുകൾ, പ്രേമയമുനതൻ പ്രേതാലയങ്ങൾ, ആരും ഇതേവരെ തുറന്നിട്ടില്ല അതിൻ മായാഗോപുര നടകൾ. ആരു കണ്ടു? നമ്മോട് തന്നെ നമ്മൾ ചോദിക്കണം, നമ്മുടെ ഹൃദയം ആരു കണ്ടു? ആയിരമായിരം ഇരുട്ടറകൾ, അജ്ഞാത പാതാള ഗുഹകൾ നിറഞ്ഞ മനുഷ്യഹൃദയം നിർമ്മലീകരിക്കപ്പെട്ടാലേ ദൈവത്തിൻ്റെ ആത്മാവിനതിൽ പ്രവേശിക്കാൻ സാധ്യമാകൂ. ഇത്ര ഭയങ്കരം ഭീതിജനിപ്പിക്കുന്ന ഹൃദയം ഇരിക്കുന്നിടത്തോളം കാലം
പരിതസ്ഥിതി മാറിയാൽ പോരാ, ഹൃദയങ്ങൾ മാറണം. അതായത് ഒരു മേജർ ഓപ്പറേഷൻ കൂടിയേ തീരൂ. മറ്റ് പോംവഴികളൊന്നും തന്നെ ഇല്ല. യഹോവയായ ദൈവം പറയുന്നു, കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഈ ഹൃദയം മാറ്റി വയ്ക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുന്നത് ദൈവമാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. മനുഷ്യൻ്റെ ഹൃദയസ്ഥിതി സൃഷ്ടാവായ ദൈവത്തിന് നന്നായി അറിയാം. ദൈവം തൻ്റെ ആത്മാവിനെ നൽകും. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിണ്ടുണങ്ങിയ അസ്ഥികളുടെ പുനർജനനവും പുനർജീവനവും അവിടെ നമുക്ക് കാണാൻ കഴിയും. ചടങ്ങുകളാൽ നിർജീവരായി സ്ഥിതി ചെയ്യുന്ന ദൈവജനത്തിന് ദൈവാത്മാവ് എത്ര അധികം ആവശ്യമായിരിക്കുന്നു എന്ന് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ പാഠഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് ഇതിനോടനുബന്ധമായ ചില ചിന്തകളാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. ഐഹിക ജീവിതത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ സഞ്ചരിച്ചു. അവിടുന്ന് അവർക്കെല്ലാമായിരുന്നു. കാരണം വള്ളവും വലയും ഉപേക്ഷിച്ചു വന്ന ശിഷ്യന്മാർ മറ്റ് വിവിധ തൊഴിലിടങ്ങളിൽ നിന്ന് തൊഴിൽ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിന്തുടർന്ന ശിഷ്യന്മാർ, അവർ യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചു. മറ്റാശ്രയങ്ങളൊന്നും അവർക്കില്ല. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. അവർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നു, പടക് മുങ്ങുമെന്ന് തോന്നുന്നു. യേശു അമരത്ത് സുഖമായി ഉറങ്ങുന്നു. എന്നാൽ നമ്മൾ അതിനെ തുടർന്ന് വായിക്കുന്നത്, നമ്മുടെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ പുരുഷാരം വിശന്നു വലഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ശിഷ്യന്മാർ വ്യാകുലപ്പെടുന്നു. യേശു അവരുടെ ചിന്താഭാരം മാറ്റുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇതുപോലുള്ള പല സംഭവങ്ങളും സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഇപ്പോൾ യേശു തങ്ങളെ വിട്ടെടുക്കപ്പെടാൻ പോകുന്നു എന്ന് കേട്ട ഉടനെ ശിഷ്യന്മാർ അതീവ വേദനയോടിരിക്കുന്നു, അതീവ ദുഃഖം, തീരാ ദുഃഖം. ഈ സന്ദർഭത്തിൽ കർത്താവ് അവരോട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കലങ്ങിയ ഹൃദയത്തോടിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകുന്നു, എനിക്ക് പോകാതിരിക്കാനാവില്ല, എന്നാൽ മറ്റൊരുവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്ന് ആശ്വാസവാക്കുകൾ ശിഷ്യന്മാരോട് പറയുന്നതാണ് സന്ദർഭം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:16 ഇങ്ങനെ പറയുന്നു, മറ്റൊരു കാര്യസ്ഥൻ. ഇവിടെ കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ആശ്വാസപ്രദൻ, പക്ഷപാതം ചെയ്യുന്നവൻ, പ്രകാശനം നൽകുന്നവൻ, ഉപദേശിക്കുന്നവൻ, വാദിക്കുന്നവൻ, അടുത്തിരുന്ന് സഹായം ചെയ്യുന്നതിനായി അയക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം കൽപ്പിക്കാനാകും. നിരാശരോടിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോയാൽ അടുത്തിരുന്ന് സഹായം ചെയ്യുന്നതിനായി കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇവിടെ കാര്യസ്ഥൻ. യേശു കർത്താവ് നമുക്കാരായിരുന്നുവോ അതുപോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രതിനിധിയായി ഇന്നും നമ്മുടെ നടുവിൽ വസിക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് കൊടുത്ത പേര് സത്യത്തിൻ്റെ ആത്മാവെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു, സത്യത്തിൻ്റെ ആത്മാവ്, അതായത്
ദൈവത്തിൻ്റെ സത്യത്തെ നമ്മോടറിയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. അങ്ങനെ വ്യാകുലതയോടെ നിരാശ്രയരെന്നു തോന്നി കഴിയുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നു, എന്നാൽ ആശ്വാസപ്രദനായ ഒരുവൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് അവർക്കുറപ്പ് നൽകുന്നു. നാം തുടർന്ന് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ മറ്റു ചില ചിത്രങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 വായിക്കുമ്പോൾ അവിടെ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 11:13 ഇങ്ങനെയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇവിടെ പറയുന്ന സംഭവം ഇതാണ്, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരുവൻ 3 അപ്പം കടം വാങ്ങാൻ സ്നേഹിതൻ്റെ വീട്ടിൽ പോകുന്നു. അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൂട്ടുകാരൻ ലജ്ജ കൂടാതെ നിർബന്ധിച്ചതുകൊണ്ട് വേണ്ടുന്നിടത്തോളം കൊടുത്തു. അപ്രതീക്ഷിതമായി വന്നു കയറിയ അതിഥി, പാലസ്തീൻ നാട്ടിൽ യാത്രക്കാർ രാത്രിയിലാണ് യാത്ര ചെയ്യുക, കാരണം പകൽ സമയമുള്ള കഠിനമായ ചൂടാണ് അതിന് കാരണം. യാത്രക്കാരൻ അർദ്ധരാത്രിയിൽ ഭവനത്തിലെത്തുന്നു. പൗരസ്ത്യ നാടുകളിൽ ആതിഥ്യ മര്യാദ പാവനവും ഒരു മുറയുമാണ്. ഉഷ്ണരാജ്യമായതിനാൽ ആവശ്യത്തിലധികം ഭക്ഷണം പാകം ചെയ്ത് വയ്ക്കാറില്ല, അത് പെട്ടെന്ന് കേടായിപ്പോകും. ആതിഥേയനായ ഭവനക്കാരൻ തൻ്റെ സ്നേഹിതനോടുള്ള കടപ്പാട് കാരണം ആകെ വിഷമിച്ചു നിൽക്കുന്നു. തൻ്റെ അയൽക്കാരൻ്റെ വീട്ടിൽ പോയി അപ്പം കടം വാങ്ങാതെ ഗതിയില്ല. പക്ഷേ അയൽക്കാരൻ്റെ ഭവനം അടഞ്ഞുകിടക്കുന്നു. രാത്രിയിൽ വീടടഞ്ഞുകിടന്നാൽ ഞങ്ങളെ ഇനി ആരും ശല്യപ്പെടുത്തരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ലജ്ജ കൂടാതെ വിളിക്കുന്നത് കേട്ട് അപ്പം തണുക്കുന്നു. ഈ ഉദാഹരണത്തിലൂടെ നീതിമാനായ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്ന വിധം വിവരിക്കുന്നു. കഠിനഹൃദയനും മനുഷ്യൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയും അനുവദിച്ചു കൊടുക്കുന്ന ഒരുവനായിട്ടല്ല ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യുത, ദൈവം മനുഷ്യൻ്റെ വാത്സല്യ പിതാവും ആവശ്യക്കാരൻ സ്നേഹഭാജനങ്ങളായ കൊച്ചുമക്കളുമാണ്. ലജ്ജ കൂടാതെ യാചിക്കുന്നവർക്ക് ആത്മാവിനെ പ്രദാനം ചെയ്യുന്നു. നാം ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിനെ യാചിക്കും മുമ്പേ നൽകിയ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ലേഖന ഭാഗത്ത് നമ്മൾ കാണുക. അപ്പോസ്തല പ്രവൃത്തികൾ 10:44 വാക്യങ്ങൾ അതാണ് വിവരിക്കുന്നത്. ഇതൊരു വിചിത്ര സംഭവമാണ്, അതുവരെയുള്ള ധാരണകളെ തിരുത്തിയെഴുതിയ സംഭവം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതുകണ്ട യെരുശലേം ക്രൈസ്തവർ വിസ്മയിച്ചു. ഇവിടെ പ്രസംഗം തീർന്നില്ല, സുവിശേഷം മുഴുവനും പറഞ്ഞു തീർന്നില്ല, ആരും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഈ പ്രക്രിയകൾ നടക്കുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ലഭിച്ചത്? പരിശുദ്ധാത്മദാനത്തിന് നിബന്ധനകൾ പറയുന്നവർ ഇതിനെന്ത് മറുപടി പറയും? കൊടുക്കുന്നത് ദൈവമാണ്. ആരാണ് ചോദ്യം ചെയ്യുക? നിബന്ധനകൾ നിർബാധം നീങ്ങിപ്പോകും, ദൈവിക വാഗ്ദത്തം നിറവേറും.
പരിശുദ്ധാത്മാവെന്നത് ഒരു നിർവചനമല്ല, വിശ്വാസിയുടെ ജീവിതാനുഭവമാണ്. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടാൻ നമ്മുടെ ഹൃദയങ്ങളെ വിധേയപ്പെടുത്താം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ 246-ാമത്തെ പാട്ട് നമുക്ക് പാടാം. പാട്ട് 246. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീതമായ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ച വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ട് അതിനനുഗുണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യം നൽകുന്നതും അനുദിന ജീവിതത്തെ പുതുപ്പിക്കുന്നതുമാണെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിച്ചു. അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന്
ഈ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരുന്ന് അവിടുത്തെ ആരാധിച്ച എല്ലാ നിൻ്റെ മക്കളുടെ മേലും നിൻ്റെ കൃപ പകർന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി ഞങ്ങളിലേക്ക് നിയോഗിച്ച ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പാത പിൻപറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും വിവിധ ആവശ്യങ്ങളോടിരിക്കുന്ന സർവരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കണമേ. സമാധാനവും ആനന്ദവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ. അങ്ങനെ എല്ലാ കൃപകൾ കൊണ്ടും നിറയ്ക്കണമേ. യേശുമൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും പ്രിയമുള്ളവരെ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ.